നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനേകം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാണ് നമ്മുടെ പ്രകൃതി. ദിവസങ്ങളും വർഷങ്ങളും നൂറ്റാണ്ടുകളും എടുത്താണ് മനുഷ്യർ ഓരോ രഹസ്യത്തിന്റെയും ചുരുൾ എപ്പോഴും അഴിക്കാറുള്ളത്. കൗതുകവും സുഖലോലുപതയും അല്പം കൂടുതലായ മനുഷ്യകുലത്തിന്റെ ചെയ്തികൾ പ്രകൃതിയെ സാരമായി തന്നെ ബാധിക്കാറുമുണ്ട്. ഇപ്പോഴിതാ കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്റാർട്ടിക്കയുടെ അവസ്ഥയാകെ ശോകമൂകമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകും അതിശക്തമായി പായലുകളും അധിനിവേശ ചെടികളും വളരാൻ ആരംഭിച്ചുവെന്ന് അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ അന്റാർട്ടിക്കയെ സംബന്ധിച്ച് കൗതുകകരമായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. അന്റാർട്ടിക്കയിൽ മനുഷ്യനിർമ്മിതമായ പിരമിഡുകൾ ഉണ്ട് എന്ന തരത്തിൽ ചില ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് ചർച്ചകൾ ആരംഭിച്ചത്. ഇലുമിനാറ്റി ബോർഡ് എന്ന എക്സ് ഹാൻഡിലിൽ ആണ് ആദ്യം പിരമിഡ് സംബന്ധിച്ച് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. അന്റാർട്ടിക്കയിലെ പിരമിഡിന്റെ തന്നെ പേരിൽ ഒരു ചിത്രവും ഈജിപ്തിലെ പിരമിഡുകളുടെ ചിത്രവും ചേർത്ത് വെച്ച ചിത്രത്തോടൊപ്പം അന്റാർട്ടിക്കയിലെ വലിയ പിരമിഡ് ഈ കോർഡിനേറ്റുകളിൽ കാണാം എന്നാണ് പറയുന്നത്. ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന്, കാരണം അത് നമ്മുടെ മുഴുവൻ ചരിത്രത്തെ മാറ്റുമെന്ന കുറിപ്പോടുകൂടിയായിരുന്നു ഇത്. ഇത് വലിയ തോതിൽ വൈറലായിരിക്കുകയുമാണ്. ഫോട്ടോയിൽ കാറ്റ് പിടിച്ചു നിർത്തുന്നതും മഞ്ഞിൽ ആകൃതി വ്യക്തമായി കാണാവുന്ന മൂന്ന് പ്രധാന ഘടനകളും മറ്റു ചില ചെറിയ ഘടനകളും കാണാം. ശക്തമായ കാറ്റ് ഈ ഘടനകളെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നുമുണ്ട്. കാഴ്ചയിൽ ഏതാണ്ട് പിരമിഡുകളുടെ ആകൃതിയാണ് ഈ ഘടനകൾക്ക് ഉണ്ടാകുന്നത്. പലരും ആദ്യ മനുഷ്യർ അന്റാർട്ടിക്കയിൽ ഉണ്ടായിരുന്നുവെന്ന വാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പിരമിഡ് ഇല്ല എന്നും അത് പർവ്വതനിരകളാണ് എന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കോർഡിനേറ്റുകൾ ആയി അന്റാർട്ടിക്കയിലെ എൻസ്വർത്ത് പർവ്വതനിരകളെ ആണ് അടയാളപ്പെടുത്തുന്നത്. 400 കിലോമീറ്റർ നീളമുള്ളവയാണ് ഈ എൽസ്വർത്ത് പർവ്വതങ്ങൾ. ഈ പർവ്വതനിരകളിൽ നിരവധി കൊടുമുടികളും ഉണ്ട്. ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഹെറിറ്റേജ് റേഞ്ച് എന്നിവ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് നിന്നാണ് 500 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത് അത്രേ. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഉണ്ടാകുന്ന മണ്ണൊലിപ്പ് കാരണമാണ് ഇത്തരമൊരു ഘടന പർവ്വതങ്ങൾക്ക് ഉണ്ടായത് എന്ന് ജിയോളജിക്കൽ സർവേയും പറയുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് സഹാറ മരുഭൂമിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് എന്നും ഇത് ലോകത്തിന്റെ അവസാനമാണോ ലോകാവസാനമാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അത്തരത്തിൽ തന്നെയുള്ള അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും ഇപ്പോൾ ഈ ഘട്ടത്തിലും ഉയരുന്നത്.